നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇതൊരു പഴയ കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. വേറെ നല്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങി തൊട്ട് പിറകെ ഇറങ്ങിയ ഒരു സിനിമ ഹിറ്റായിക്കൊണ്ടിരുന്ന ആ സിനിമയെ പെട്ടെന്ന് തകർത്ത് കളഞ്ഞു. അത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വീഡിയോസ് കുറേ എണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനും ആ സിനിമയെക്കുറിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രണ്ട് സിനിമകളും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതാണെങ്കിലും അതിനകത്തിൽ ആദ്യം പറഞ്ഞ മമ്മൂട്ടി സിനിമ നമുക്ക് അത്രയും മനസ്സിൽ ഉറയ്ക്കുന്ന ഒരു സിനിമയായിരുന്നില്ല. പണ്ട് കണ്ട് പോയിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് അത്രയും ഓർമ്മയില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞാൽ സുരേഷ് ഗോപി ചിത്രം നമ്മളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. പറഞ്ഞു വരുന്ന സിനിമ വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതേപോലെ തന്നെ അദ്ദേഹം ഒരു ചാനൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതുവരെ വലിയ തരംഗമായി അല്ലെങ്കിൽ ഒരു വിജയമായി കയറിക്കൊണ്ടിരുന്ന മമ്മൂട്ടി ചിത്രത്തിനെ വേറൊരു ദിവസം സാധാരണ ദിവസങ്ങളിൽ നിന്ന് മാറിയിട്ട് റിലീസ് ചെയ്ത സുരേഷ് ഗോപി സിനിമ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് വലിയ വിജയമാകും എന്നായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്ന മമ്മൂട്ടി ചിത്രം എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ ശിവദാസും അതേപോലെ സുരേഷ് ഗോപി ചിത്രം എന്ന് പറയുന്ന പത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിന്റെ കഥ ഇങ്ങനെ തന്നെയാണ്. അതായത് സ്റ്റാലിൻ ശിവദാസ് എന്ന സിനിമ ഒരു വെള്ളിയാഴ്ച റിലീസാകുന്നു. സാധാരണ നമ്മുടെ ഒരു ആ ഒരു കാലഘട്ടങ്ങളിൽ സിനിമകൾ റിലീസാവുന്നത് വെള്ളിയാഴ്ചയായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ അറിയാമല്ലോ, വ്യാഴാഴ്ചയായി തുടങ്ങി, അങ്ങനെ വെള്ളിയാഴ്ച അങ്ങനെ ഒരു മാറ്റം വന്നു തുടങ്ങിയായിരുന്നു. ഈ സമീപകാലത്ത് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരു വെള്ളിയാഴ്ച ഒരാളുടെ ജാതകം മാറുന്നു എന്നാണ് സിനിമ ഫീൽഡിൽ നമ്മൾ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളതൊക്കെ. ഒരു ഒറ്റ വെള്ളിയാഴ്ച മതി ഒരാളെ എങ്ങനെ മാറി മറിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിൽ വെള്ളിയാഴ്ച അല്ലാതെ ഒരു പടം റിലീസ് ചെയ്തത് മാറ്റി വെച്ച് പെട്ടിയിലിരുന്ന് മാറ്റി വെച്ചിരുന്ന ഒരു സിനിമയാണ് ജോഷിയുടെ പത്രം എന്ന സുരേഷ് ഗോപി മഞ്ജു വാരിയർ ചിത്രമാണ്. അത് സാധാരണ റിലീസിന് വിപരീതമായി ഞായറാഴ്ച ദിവസമാണ് അത് റിലീസാകുന്നത്. അതുവരെ എന്താണെന്ന് പറഞ്ഞാൽ വെള്ളിയും ശനിയും നല്ല തിരക്കോടെ പോയിരുന്ന മമ്മൂട്ടി ചിത്രത്തെ തകർത്തു. സ്റ്റാലിൻ ശിവദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമ, പക്ഷേ ആ സിനിമയ്ക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഞ്ചും കാര്യങ്ങളൊന്നും എനിക്കതിനകത്തിൽ ഫീൽ ചെയ്തില്ല. കാരണം ഇപ്പം ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ആ സിനിമ എടുത്തെന്ന് കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ പോലും ആ സിനിമയിൽ നമുക്ക് ദഹിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമയായിട്ടൊന്നും തോന്നിയിരുന്നില്ല. അപ്പം അതിൻ്റെ പരാജയ കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റൊരു സിനിമ ഇറങ്ങിയതുകൊണ്ടായിരിക്കും. പക്ഷേ ആ സിനിമയുടെ കാറ്റഗറി അല്ലെങ്കിൽ അതിൻ്റെ ആ രീതികൾ കണ്ടിട്ട് നമുക്ക് അത്രത്തോളം ഒന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം ഇവിടെ ലാൽസലാം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ലാൽസലാം എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമ എല്ലാവരും കണ്ടിരുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുകയും അല്ലെങ്കിൽ അതിനെ പോലെ തന്നെ ഒരു സിനിമയായിട്ട് മോഹൻലാലിൻ്റെ തന്നെ വന്നിരുന്നു. അതായത് മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽസലാമിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ആണെന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ സെക്കൻഡ് പാർട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനെ ഒരു സിനിമ ഒന്നും ആ സിനിമ വരെ പരാജയപ്പെട്ടു. കാരണം വേറെ ഒന്നുമല്ല, ലാൽസലാം കണ്ട പ്രേക്ഷകർക്ക് ഒരിക്കലും ഈ പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത്. എന്നാലും ഒരു ആവറേജ് ആയിട്ട് അത് ഓടിപ്പോയിരുന്നു എന്ന് മാത്രം. സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ വരുന്നുവെങ്കിലും ആ സിനിമയുടെ കാറ്റഗറി പ്രോപ്പറായിട്ട് ഒരു പാർട്ടി ഇതായിട്ടല്ല, അതിനകത്തിൽ വേറെ കുറേ കാര്യങ്ങളായിട്ടൊക്കെയാണ് ആ സിനിമ പോയിരുന്നത്. പാർട്ടിയിൽ നിന്ന് അത് പക്ഷേ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡോട് തന്നെ ഉള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തും ആ സിനിമയുടെ പോക്ക് കണ്ടിട്ട് നമുക്കത് വലിയ രസകരം തോന്നിയിരുന്നില്ല. പത്രം അങ്ങനെയല്ല, പത്രം എക്കാലത്തും എന്നും കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മഞ്ജു വാര്യറുടെയും മുരളിയുടെയും ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ ഏറെ ആളുകൾ അല്ലെങ്കിൽ പ്രശംസനീയമായി എന്ന് തന്നെ പറയാം. ഇന്നും കാണുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് മുരളി അതേപോലെ തന്നെ മഞ്ജു വാര്യർ കോമ്പിനേഷനൊക്കെ ഭയങ്കര രസകരമായി തോന്നി. അതേപോലെ ശരത്, സുരേഷ് ഗോപി അവരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു കാറ്റഗറി കണ്ടിട്ടാണ് ഞാൻ ആ സിനിമ കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ മുന്നിൽ പിടിച്ച് നിൽക്കാനുള്ള ഒരു സിനിമയായിട്ട് തോന്നിയില്ല. ഒരു പക്ഷേ പത്രം അന്ന് റിലീസായിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാളും കൂടി ഈ സിനിമ ഓടി ആളുകൾ അത് കണ്ടേനെ. പക്ഷെ പത്രത്തിന് മുമ്പിൽ പിടിച്ചിരിക്കാനുള്ള ഒരു സിനിമയായിട്ട് തോന്നിയില്ല. അല്ലാതെ അപ്രതീക്ഷിതമായ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട് പരാജയപ്പെട്ടു എന്നൊന്നും ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ പലർക്കും ഇതിനോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയസ്.